ഡാ, ഇതിപ്പോ 4-ാമത്തെ മത്സരമാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വിജയിച്ചിട്ടേ ഇല്ല. ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് മാത്രം കിട്ടുന്നതുകൊണ്ട് വിജയിച്ചു പോകുന്ന ഒരു ടീമെന്ന് പറയുന്ന ആ ഒരു വാക്കുപോലും കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ചില മത്സരങ്ങൾ എടുത്തു നോക്കുക, ഓരോ മത്സരം കഴിയുമ്പോഴും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് താന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെയാണ് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലേ ഓഫിലേക്ക് സാധ്യതകൾ കൈവരിച്ചു എന്നതുകൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ല, അവിടെ നിന്ന് ഉയർന്നു വരിക എന്നുള്ളതിലാണ് കാര്യം. നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ടീം വെച്ചിട്ട് നമ്മൾ ട്രോഫി എടുക്കാനായിട്ട് കഴിയും എന്നുള്ളത്? അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ്. ടീമും സ്ഥാനവും നോക്കി നിൽക്കേണ്ട കാര്യമില്ല, കാരണം ബ്ലാസ്റ്റേഴ്സിന് എല്ലാ ടീമും ഒരുപോലെയായി എന്ന് തോന്നുന്ന ഒരു അവസരത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലം, നേരം, സമയം ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപോലെ ആവണമെന്നില്ല. ഈ വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും കളിയാക്കലിനും ഞാൻ ഒരൊറ്റ വാചകം മാത്രം പറയണം. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ്, സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു, എന്നെങ്കിലും തിരിച്ചു വരാനായി. സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി അടുത്തൊരു മത്സരത്തിന് കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. ഈ മത്സരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രഡിക്ഷനായിട്ടുള്ള 11 അതുപോലെ ഒരു സ്കോർ പ്രഡിക്ഷനൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. സോ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യാം. KBFC എന്ന് പറയുന്നത് ഈ ഒരു കളി കൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്രകൾ ഒരിക്കലും നിസ്സാരമായി തീരണമെന്നില്ല, കാരണം ഏത് നിമിഷവും പരാജയപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസരത്തിലൂടെയാണ് നമ്മളെ ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് കഴിഞ്ഞ ഏതാനും 3 മത്സരങ്ങളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൈവരിച്ച കളി പോലും വിട്ടുകളയുന്ന ഓരോ ദൃശ്യങ്ങൾ ചില മത്സരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് തിരിച്ചടികളാണ് എന്ന് തന്നെ പറയാം. പിന്നെ മറ്റൊരു കാര്യം, ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ മിലോസ് ട്രൻസിച്ച് എന്ന് പറയുന്ന ആ ഒരു കളിക്കാരൻ ഈ മത്സരത്തിലുണ്ടാവില്ല. 4 യെല്ലോ കാർഡ് വാങ്ങിച്ചിട്ട് അദ്ദേഹം സസ്പെൻഷൻ മൂലം ഈ മത്സരത്തിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ നല്ല രീതിയിലുള്ള 2-3 ബ്ലോക്ക് മിലോസിൻ്റെ കയ്യിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. സനാൻ്റെ ഒരു ഷോട്ടൊക്കെ നല്ല രീതിയിൽ ഗോളാകുമെന്ന് വിചാരിച്ചൊരു നിമിഷത്തിലൊക്കെ മിലോസ് വന്ന് രക്ഷിച്ച ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാഹുൽ KP ആൻഡ് ഡാനിഷ് ഫാറൂഖ് എന്ന് പറയുന്ന രണ്ട് താരങ്ങൾ. നല്ല രീതിയിൽ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇവർ രണ്ടുപേരെ പറ്റിയിട്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, കാരണം കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. രാഹുലൊക്കെ തിരിച്ചു വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് ആരാധകർ മുഴി നീളെ നോക്കിക്കണ്ടിരിക്കുന്നത്. സോ ഇന്ന് കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്ന ഓരോ ദൃശ്യങ്ങളും പാസ് കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ സെൽഫിഷ്നെസ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ്. സോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി അഡ്രിയാൻ ലൂണയുടെ ഒരു കാര്യം, ലൂണ ടീമിലേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു മത്സരത്തിൽ ഒരിക്കലും ലൂണ ഇറങ്ങൂല. ഒരു 99% ലൂണ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഉണ്ടെങ്കിലും 11-ലൊന്നും സ്ഥാനം പിടിക്കാനായിട്ട് ഇടയില്ല, സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ സാധ്യത ഉള്ളൂ, കാരണം നമ്മൾ പ്ലേ ഓഫിലേക്ക് കയറുന്ന മട്ടിലാണ് ഏകദേശം നിൽക്കുന്നത്. അപ്പോൾ അടുത്ത മത്സരങ്ങളിലായിരിക്കും അദ്ദേഹത്തെ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഇവാൻ ബുക്കോമാനോവിച്ച് കളിക്കളത്തിലേക്ക് ഇറക്കാനായിട്ട് പോവുക എന്നുള്ളത് തോന്നുന്നതാണ്, അതിൻ്റെ ഒരു കാര്യം മാത്രമാണ്. ഇനി ഈ ഹോം അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ എന്താ പറയുക, മോഹൻ ബഗാനെതിരെയായിട്ടുള്ള മത്സരത്തിലൊക്കെ കണ്ടു, പൊരുതി വീണു എന്ന് പറയുന്നൊരു മത്സരമായിരുന്നു അത്. FC ഗോവയുടെ അടുത്തേക്കുള്ള ഒരു തിരിച്ചുവരവ്, ഒരു കംബാക്ക് മത്സരം, ഇതൊക്കെ ഹോം മത്സരത്തിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ ഒരു ഹോം മത്സരമാണ്, അതായത് ലീഗ് ഘട്ടത്തിലെ ഒരു അവസാനത്തെ ഹോം മത്സരം കൂടെയാണ് ഈ ഒരു മത്സരം എന്ന് പറയുന്നത്. ഇനി ഫെഡോർ എന്ന് പറയുന്ന ആ താരത്തെ ഫസ്റ്റ് 11-ൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ജസ്റ്റിൻ പരിക്ക് പറ്റി പുറത്തു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഏറെക്കുറെ അദ്ദേഹം തിരിച്ച് ഫസ്റ്റ് 11-ലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡൈസുകെ സക്കായി, ഈ താരവും ഫസ്റ്റ് 11 തന്നെ വരണം. അതുപോലെ സൗരവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു യങ് പ്ലെയർ ഉണ്ട്, എല്ലാ കളിയിലും സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇരിക്കലാണ് പതിവ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ
കണക്കാക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് എതിർ ടീമിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ 11 സ്ഥാനത്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഈസ്റ്റ് ബംഗാളി. 11 സ്ഥാനം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര വിഷയമൊന്നുമല്ല. കാരണം ഏതൊരു ടീമും നമുക്ക് നേരെ വരുമ്പോൾ ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ ക്ലബ്ബ് കടന്നു പോകുമ്പോൾ തോൽവിക്കും സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ കൊച്ചി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളിങ്ങനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കരുതിക്കൊണ്ടിരിക്കാം. ക്ലൈറ്റൻ സിൽവയെ പോലെയുള്ള താരങ്ങളെയൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള താരങ്ങൾ തന്നെയാണ്. അപ്പോൾ അവരെ ഇടാനുള്ള ഒരു ഡിഫൻസ് തന്നെ നമുക്ക് പക്കലായിട്ട് നല്ല രീതിയിൽ വേണമെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു സ്കോഡ് ലൈനപ്പ് ഞാൻ പറയുന്നില്ല, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രഡിക്ഷൻ ലൈനപ്പിലേക്ക് പോകാം. അതായത് ഗോൾ കീപ്പറായിട്ട് കരൺജീത് സിംഗ് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു. അലാറാ ശർമ്മനെ ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ബട്ട് കരൺജീത് ആണ് ഞാൻ ഈ എൻ്റെ സ്കോഡിൽ കൊടുത്തിട്ടുള്ളത്. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ നവോച്ച, ലെസ്കോ, ഹോർമി, സന്ദീപ്, ഈ നാല് താരങ്ങളായിരിക്കും. ഇവിടെ മിലോസ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാലിന് അവസരം ഉണ്ടാവും, ബട്ട് പ്രീതം കോട്ടാലിനെ ഇറക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലൈനപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. മിഡിലേക്ക് വരുമ്പോൾ ജിക്സൺ സിംഗ് ഉണ്ടാവും, കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് എന്തോ പരിക്കു കാരണങ്ങളായിട്ട് ഇല്ലായിരുന്നു, ബട്ട് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ഉണ്ടാവും. സക്കായിയെയും തിരിച്ചു കൊണ്ടുവരണം, അതുപോലെ തന്നെ ഐമനെയും അസറിനെയും കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. രാഹുൽ ഡാനിഷിനെയും ഈ ഫസ്റ്റ് ഇലവനിൽ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ഇതായിട്ട് നമ്മൾ ചർച്ച ചെയ്തല്ലോ, അതുതന്നെയാണ്. ഇനി നമ്മുടെ ഫോർവേഡ് നിരയിലേക്ക് വരുമ്പോൾ ഫെഡോർ ചെർണിച്ച്, അതുപോലെ തന്നെ ദിമിത്രോസ് ദേമന്തകോസ്, ഈ രണ്ട് താരങ്ങളായിരിക്കും. എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്കോർ പ്രഡിക്ഷൻ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.